എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇതിനായിട്ട് വേണ്ടത് 4 മുട്ട വേണം, 4 മൈദ വേണം, ഷുഗർ പൊടിച്ചത് വേണം, പിന്നെ എസെൻസ് വേണം, സാൾട്ട് വേണം, ബേക്കിംഗ് സോഡ വേണം, ഫുഡ് കളർ വേണം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഞാൻ 4 മുട്ടയ്ക്ക് 1.5 ഗ്ലാസ് മൈദ ആട്ടോ ഞാൻ എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തത്, സാധാ നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ്സാണിത്, ഇതെല്ലാം ഞാൻ എടുത്തത്. ഷുഗറും അതുപോലെ തന്നെയാണ്, 1.5 ഗ്ലാസ് 4 മുട്ട മൈദ ഞാൻ 4 പ്രാവശ്യം അരിച്ചിട്ടുണ്ട് കേട്ടോ, 4-3 പ്രാവശ്യം നിങ്ങൾ അരിക്കണം. പിന്നെ പഞ്ചസാര ഞാൻ 1 പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് മുട്ട ഇതിലേക്ക് വന്ന് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ടിലേക്ക് ഹെഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ടു, 2 സ്പൂണിട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ടൊന്ന് നമുക്ക് എല്ലാ പഞ്ചസാര ഇതിലേക്ക് അടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തല്ലേ. അപ്പൊ ഇതിലേക്ക് നമുക്ക് വാനില എസെൻസ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഹെഡ് ചെയ്ത് കൊടുക്കട്ടോ. നമുക്കിതൊന്നുകൂടി ബീറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിതില് ഒരു കുറച്ചൊരു സ്പൂണിൽ മൈദ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയും സാൾട്ടും ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതിലേക്ക് മൈദയും ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്കിയ മൈദ നമുക്ക് ഒന്നുകൂടി മീറ്റ് ചെയ്യാം. നമ്മുടെ കുട്ടീസ് കേക്ക് ബേറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ഇടാം. ഒരു ഞാനിപ്പോൾ റെഡ് വെൽവെറ്റിന് റോസ് കളറിലെ ഞാൻ എടുത്തത്, റോസ് ഫുഡ് കളർ ആട്ടോ എടുത്തത്. നമുക്കിതിലേക്ക് ചുരുക്കാം, നമുക്ക് കൈ നോക്കുന്ന ആക്കണ്ട. ഇതിലേക്ക് നമുക്ക് തിരി മൈദ ആഡ് ചെയ്യാം. പിന്നെയും ബാക്കി ഇട്ട് കൊടുക്കാം. ഇത്
ഇതിന് നമുക്ക് 2 സ്പൂൺ ഓയില് ആഡ് ചെയ്ത് ഞാൻ കുറച്ചുകൂടി ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസ് ഉണ്ടാക്കി അതിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് പറഞ്ഞു കൊടുക്കട്ടോ. അപ്പം നമ്മുടെ കുക്കറിൽ അത്യാവശ്യം വെള്ളം പോയിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഉമ്മ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്ക് പരിച്ചൊന്ന് കൊടുക്കാം. ഇപ്പം എനിക്കാവില്ല, ഉമ്മ തന്നെ ആക്കണം, ഉമ്മൻ്റെ കൊണ്ട് കൊടുക്കാം നമുക്ക്. അപ്പം നമുക്ക് ഈ ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വിശക്കുന്ന പോലെ അപ്പം അവൾക്ക് ചായയും പത്തിരിയും കടലയും കൊടുക്കുക കേട്ടോ. ഇപ്പം നൂഹ ഭക്ഷണം കഴിക്കുകയാണ്. നീ എന്നെ പറയാ, എത്താത്ത പറയില്ലേ. നമ്മളെ കേക്ക് ബേറ്റർ നമ്മൾ കുക്കറിൽ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഐറ്റം ഒക്കെ കാണാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ വെന്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോ നമുക്ക് ഇതൊരു പുറത്തേക്ക് എടുക്കുന്ന പാടുകൂടി ഉണ്ട്. അപ്പം നമുക്ക് പുറത്തെടുത്തിട്ട് കാണാം. ഇതിപ്പോൾ കുക്കറിലെടുത്ത നല്ല സ്പോഞ്ചാണ് കേട്ടോ. ഇപ്പം 4 മുട്ട കൊണ്ട് ഉണ്ടാക്കിയ കേക്ക് കേട്ടോ. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിന് ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല ടൈറ്റ്ലി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം ആയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കേക്കിൽ തേച്ചെടുക്കാനുള്ളൊരു പാടുപടിയുള്ളൂ. അവിടെ കഴിഞ്ഞ് നമ്മളെ കേക്ക് റെഡി. അപ്പം ഞങ്ങൾ 2 ലെയറാണ് കേട്ടോ ആക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറൊക്കെ ആക്കാം. ഞങ്ങൾ 2 ലെയറാണ്, അത്രയും സ്പോഞ്ച് ആയത് കൊണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പം നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു കേക്കിലേക്ക് നമുക്ക് കൊടുക്കാം. ഞാൻ ഇതിനെ പൈപ്പ് ബാഗ് എടുത്ത് നമ്മൾ ഈ ഒരു നമ്മളെ കത്തി ഇങ്ങനെ സ്പൂണുകൊണ്ടൊക്കെ പൈപ്പ് ബാഗിലാക്കിയാൽ പെട്ടെന്ന് അതാണ് ഞാൻ പൈപ്പ് ബാഗിലാക്കിയത്. പിന്നെ സൈഡൊക്കെ ഒന്ന് റിവേ ചെയ്യാൻ പൈപ്പ് ബാഗ് തന്നെ കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ 1 ലെയർമേലിപ്പോൾ നല്ലവണ്ണം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നേരാക്കി നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കേക്ക് ഇതാ ഇങ്ങനെ ആയിക്കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഒരു കുഞ്ഞു കുഞ്ഞു റോസാപ്പൂസും വരച്ച് കൊടുക്കാം. ഇത് ഭംഗി. അപ്പം നമുക്കിടാം. നമ്മൾ ഫ്ലവർ ഉള്ളും നടുവിലൊക്കെ വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിരിക്കും. നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നൂഹക്കും കൊടുക്കാം, സയാനും കൊടുക്കാം. നല്ല Mm-hmm.
നല്ല സോഫ്റ്റ് കേക്ക് കേക്കാണ്. ഉള്ളിലൊക്കെ അത്യാവശ്യം ക്രീപ്പുണ്ട്. എല്ലാ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്കാണ് അമർത്തുക. പിന്നെ ലൈക്കും ചെയ്യുക.